ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അമ്മയും പറഞ്ഞോളൂ ഹലോ വെൽക്കം ടു ഇഷാനീസ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊരു ക്രിസ്മസ് വീഡിയോ ഒന്നും അല്ല കേട്ടോ വീട്ടിൽ ഇപ്പോൾ ഇവിടെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ ആരും ഹെൽപ്പ് ചെയ്തില്ല അതെ അതെ അമ്മ ഫുൾ സ്വന്തമായിട്ടാണ് ചെയ്തത് ക്രെഡിറ്റ് എടുത്തോളൂ അപ്പോൾ ഈ ഏരിയ ഇപ്പോൾ നല്ല ഭംഗിയാക്കി വെച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ ഇനിയുള്ള മിക്ക വീഡിയോസ് ഇവിടെ ഇരുന്ന് ആയിരിക്കും എടുക്കാമെന്ന് പക്ഷേ ക്രിസ്മസ് വീഡിയോ ഒന്നും അല്ല കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ടൈറ്റിൽ വായിച്ച പോലെ തന്നെ എൻ്റെ അമ്മയുടെയും ഇയർ പിയേഴ്സിങ് ആൻഡ് നോസ് പിയേഴ്സിങ്ങിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇങ്ങനെ യൂട്യൂബ് വീഡിയോസ് ഇട്ട് തുടങ്ങി അപ്പം തന്നെ എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെ ഒത്തിരിയല്ല എന്നാലും എല്ലാവരും ഇങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ള ഒരു ഇതായിരുന്നു ദാറ്റ് ഇയർ പിയേഴ്സിങ് എവിടെയാണ് ചെയ്തത് അല്ലെങ്കിൽ എങ്ങനെ ചെയ്തു മറ്റേ പലതരം ഉണ്ടല്ലോ ഒന്നും സാധാരണ പിയേഴ്സിങ് ഒരാളാണ് ഗൺ വെച്ചിട്ട് അതാണോ ചെയ്തത് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ അപ്പൊ അങ്ങനെ ഇങ്ങനെ കിട്ടാറുണ്ട് അപ്പം ഞാൻ അമ്മയോട് ജസ്റ്റ് ഇങ്ങനെ പറയായിരുന്നു ഇങ്ങനെ കുറെ പേര് ചോദിക്കാറുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു വൈ ഡോണ്ട് യു ടേക്ക് എ യൂട്യൂബ് വീഡിയോ ഓൺ ദാറ്റ് അമ്മയ്ക്കും വന്ന് അമ്മയുടെ എക്സ്പീരിയൻസ് പറയായിരുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ചുമ്മാ ഒരു ദിവസത്തിന് സംസാരിച്ച് എടുക്കാൻ തീരുമാനിച്ചൊരു വീഡിയോ ആണിത് അപ്പോ ഞാൻ എനിക്ക് അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് ആക്ച്വലി എൻ്റെ ഒരു വലിയ ഫാനാണ് അതുകൊണ്ട് ഞാൻ എനിക്കുള്ളത് പോലെ ഇഷാനിയും കുത്തി എനിക്കുള്ള പോലെ മൂക്കുത്തിയുണ്ട് മൂക്കുത്തി ഇങ്ങനെ കുത്താൻ പറ്റും ഓക്കെ അപ്പൊ ഞാൻ എങ്ങനെയാണ് എനിക്കിത് ചെയ്യാൻ തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് പണ്ട് ഞാനൊരു സെവൻത് എയ്റ്റിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഓസിക്ക് ഈ മൂക്ക് കുത്തുന്നു എന്ന് പറഞ്ഞത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ല കണ്ണെടുത്താൽ കണ്ടിട്ട് ഓസിക്ക് ഇപ്പോഴും അങ്ങനെയാണ് അമ്മ കുത്തിയ സമയം നമ്മളെ പറ്റിയ അമ്മ എന്തിനാ ഇങ്ങനെ ചെയ്യണ അയ്യേന്നൊക്കെ പറയായിരുന്നു നമുക്ക് ഒരുമാത്രം തോന്നുന്നു ആ അമ്മ ട്വൽത്ത് പഠിക്കുമ്പോൾ ഞാൻ സെവൻത്തിലാണ് അപ്പൊ നമ്മളും ഞാനും ഓസിക്കുന്നു അയ്യോ അമ്മൂന് എന്ത് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പക്ഷെ പതുക്കെ പതുക്കെ എനിക്കൊരു ടെൻത്ത് ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പതുക്കെ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി പക്ഷെ ഞാൻ ഒരിക്കലും കുത്തുന്നു വിചാരിച്ചില്ല ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങി അപ്പോഴത്തേക്ക് ഞാൻ കാണുന്ന ഏതൊക്കെയോ സിനിമയിൽ ആരൊക്കെയോ ചെയ്ത് കണ്ട് എനിക്കൊരു ഇഷ്ടം വന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ ലെവൻത്തായി ഞാൻ ആദ്യം ചെവിയല്ലേ കുത്തി പിന്നല്ലേ മൂക്ക് കുത്തിയത് ആണാണ് അപ്പൊ ആദ്യം ഞാൻ ഞാൻ ചെയ്തതിന് മുന്നേ തന്നെ എന്റെ സ്കൂളിലെ എന്റെ ഫ്രണ്ട്സ് ദേവനതി ഒക്കെ സെക്കൻഡ് സ്റ്റഡ് കുത്തി അപ്പൊ എനിക്ക് സെക്കൻഡ് സ്റ്റഡ് മാത്രമായിട്ട് കുത്താൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു കാരണം അത് എന്റെ ഒക്കെ ആ സമയത്ത് ഒത്തിരി പേര് ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം ഇതങ്ങനെ വലിയ ഡിഫറെന്റ് അല്ല എന്നാലും ഒത്തിരി പേർക്ക് ഞാൻ ഈ ഒരു നമ്മള് മൂന്ന് എക്സ്ട്രാ കുത്തിയിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഒരു ദിവസം പെട്ടെന്ന് ഈ അമ്മയത്ത് പറഞ്ഞു അമ്മ എനിക്ക് ചെയ്യണം വീട്ടിലങ്ങനെ ചിലരുടെ വീട്ടിലൊക്കെ പ്രശ്നം നടക്കും കേട്ടോ പേരൻസ് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല കാരണം അമ്മയുടെ ഓൾറെഡി കുത്താൻ സ്ഥലം ഇല്ലാതെ ഇരിക്കുക അപ്പൊ വീട്ടിലങ്ങനെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ എടുക്കണം എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു കുത്തണം എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് പോവാം അങ്ങനെ നമ്മൾ ഇവിടെ ഭീമയിലാണ് പോയത് അപ്പൊ ആദ്യം അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സെക്കൻഡ് സ്റ്റേഡ് മാത്രമായിട്ട് കുത്താൻ താല്പര്യമില്ല അപ്പൊ എനിക്ക് കുത്തി സ്കൂളിൽ പോകുന്ന ഫസ്റ്റ് ഡേ തന്നെ എനിക്കൊരു വെറൈറ്റി ആയിട്ട് പോകണം അതുകൊണ്ട് ഞാൻ ഒരു സെക്കൻഡ് സ്റ്റഡ് ആൻഡ് ഈ കാർട്ടിലേജ് പോലത്തെ ഈ ഏരിയയിലും കൂടെ കുത്താനാണ് തീരുമാനിച്ചത് അപ്പൊ അവിടെ പോയി നമ്മൾ ഗണ്ണല്ല ഈ സാധാരണ പിയേഴ്സിങ് ആണ് ചെയ്യാറുള്ളത് അത് അമ്മ പറയൂ അതാണ് അതാണ് ബെറ്റർ ഞാനൊക്കെ കുത്തിയത് ഗണ്ണായിരുന്നു ഗൺ ചെയ്യുമ്പോ എന്താന്ന് വെച്ചാ അമ്മ ഗണ്ണായിരുന്നു ഞാൻ എന്റെ ഈ സെക്കൻഡും തേർഡും മസ്കറ്റിൽ വെച്ചാ ഇത് ഇത് ഇതും ഗണ്ണായിരുന്നു ഞാൻ ഇവിടെ തന്നെ കുത്തിയ ഞാൻ ഈ മുകളിലത്തെ ആലപ്പാട്ടിലാ കുത്തിയത് അപ്പൊ എനിക്ക് അന്നിങ്ങനെ കുത്തുമ്പോൾ മിക്കപ്പോഴും മൂക്കുത്തി മാത്രം ഞാൻ മറ്റേ രീതിയിലാണ് കുത്തിയത് ഈ ഗണ്ണാകുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറെ നാള് ആ ഇടുന്ന കമ്മല് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഗണ്ണിൽ ഗോൾഡ് ഇടാൻ പറ്റത്തില്ല അല്ല ആ ഗണ്ണ് ഒരു വളരെ മെലിഞ്ഞ സൂചി അവര് തരുന്ന കമ്മൽ ഇടണം അതാണ് നമ്മൾ ഇട്ടേക്കുന്നത് അപ്പൊ അതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ സാധാരണ കമ്മൽ ഇടുമ്പോ ഉണ്ടല്ലോ അതിന്റെ കമ്പ് കുറച്ചുകൂടെ വണ്ണം ഉള്ളതല്ലേ അപ്പൊ അത് കേറത്തില്ല പിന്നെ നമ്മൾ കുത്തി കയറ്റുമ്പോൾ അത് പിന്നെ പഴുത്ത് അത് കുഴപ്പം ഈശാനിക്കൊന്നും ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല കാരണം ആ സെക്കൻഡ് സ്റ്റാർഡ് അല്ലെ എനിക്ക് ഒരു ചെവിയിൽ ഒരു പ്രശ്നം മുകളിലെ ഓർമ്മയില്ല അത് അത് കുത്തിയതിന്റെ പ്രശ്നമല്ല ഈ ഏത് തരം ഇയർ പിയേഴ്സിങ് ചെയ്താലും ദേർ ആർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ അപ്പൊ എനിക്ക് എന്റെ മേലിലത്തെ ചെവി അതെനിക്കൊന്ന് ഞാൻ തന്നെ കൈകാര്യം ചെയ്ത് കുറച്ച് കുളമാക്കിയതാണ് അവിടെ ഇങ്ങനെ എന്തോ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഡ്രൈ ആയിരിക്കാം ഞാൻ അല്ല കയറി പിടിക്കാൻ നോക്കി പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അത് വേറെന്തെന്നായിരുന്നു ഞാൻ കുളമാക്കി അങ്ങനെ ഈ ചെവി ചെവിക്ക് ഓർമ്മയില്ല നല്ല പ്രശ്നമായി മേളിൽ ഇങ്ങനെ ബ്ലഡ് പോലെ ഇങ്ങനെ ഫ്ലഷ് പോലെ എന്തൊക്കെയാ അത് കണ്ട് പേട്ട് പേടിക്കൊന്നും വേണ്ട ജസ്റ്റ് എന്റെ കുഴപ്പം കാരണം പറ്റി ഞാൻ തന്നെ അവിടെ കയറിയൊക്കെ പിടിച്ച് അങ്ങനെ ആ ഒരു ചെവിയിൽ മാത്രം കുറച്ച് ഓയിൻമെന്റ് ഒക്കെ ഇടേണ്ടി വന്നു എന്റെ ആക്ച്വലി ആ ഇയർ പിയേഴ്സിന്റെ ഒരു വീഡിയോ ഉണ്ട് അത് ഇതിൽ ഞാൻ ഇടയിൽ എവിടെയെങ്കിലും കാണിക്കാം
അപ്പോൾ ഞാൻ ആദ്യം സെക്കൻഡ് സ്റ്റഡും ഈ മേളത്തെ കാട്ടിലേജുമാണ് ചെയ്തത്. ചെയ്ത സമയത്ത് എനിക്ക് ഒരു പ്രശ്നവുമില്ല, സ്കൂളിൽ പോയപ്പോൾ എല്ലാവരും പോവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ ചെയ്ത സമയത്ത്. ഞാനിങ്ങനെ എപ്പോഴും എന്നെ ചെയ്യുന്ന അഡ്മയർ ചെയ്യും. അപ്പോൾ എനിക്ക് ഞാൻ അമ്മയുടെ നോക്കിയപ്പോഴത്തേക്ക് അമ്മയുടെ ഒരെണ്ണം കൂടെ ഉള്ളത് എനിക്കൊന്ന് അതും കൂടെ ഒന്ന് ചെയ്തോളാൻ വരും. അപ്പോൾ അമ്മ പറഞ്ഞു ഒരു 1 week വെയിറ്റ് ചെയ്യും, ഇതൊന്ന് ഉണങ്ങിയിട്ട് അത് ചെയ്യാം. അങ്ങനെ ഉടനെ തന്നെ വിത്തിൻ ഒരു 1 week ഭീമയിൽ തന്നെ പോയിട്ട് ഇത് തേർഡ് സ്റ്റഡ് അല്ലേ, ഈ തേർഡ് സ്റ്റഡും കൂടെ കുത്തി. അതും പിയേഴ്സിങ് മറ്റേ ഗണ്ണല്ല, നോർമൽ ഇതാണ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ ആയത്. അത് ഇറ്റ് വാസ് നോട്ട് അങ്ങനെ സഹിക്കാൻ പറ്റാത്ത വേദന, അങ്ങനെ തന്നെ മരുന്നിട്ട് പോയി. പിന്നെ പിയേഴ്സിങ് ചെയ്യുമ്പോൾ ഉള്ള വേദനനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആ കുത്തുമ്പോൾ ഉള്ള ഒരു കുത്തി ആ സ്ക്രൂ ഇടുന്ന ഒരു 10 seconds മാക്സിമം, അപ്പോൾ ഉള്ള വേദനയുള്ളൂ. ചെറിയ സ്പ്രേ അടിക്കും, ബോളിനി അങ്ങനെ സ്പ്രേ ചെറിയ അടിച്ചിട്ട് മരവിപ്പിക്കുന്നുണ്ട്. ചെറിയൊരു സ്പ്രേ അടിച്ചിട്ടാണ് ഇപ്പൊ. വലിയ വേദനയൊന്നും ഇല്ല, ജസ്റ്റ് ആ ഒരു. പിന്നെ ഇവിടെ ഓസിക്കൊക്കെ ഇഞ്ചക്ഷൻ ഒക്കെ ഭയങ്കര പേടി, അപ്പൊ അങ്ങനെ പേടിയുള്ളവർക്ക് ഇത് കുറച്ചുകൂടെ പേടിയായിരിക്കും. എനിക്ക് ഇഞ്ചക്ഷൻ അങ്ങനെ വലിയ പേടി ഇല്ലാത്ത കൂട്ടത്തില്ല. അപ്പം എനിക്ക് അങ്ങനെ പിന്നെ എനിക്കിത് ഭയങ്കര ചെയ്യണം താല്പര്യമുള്ളൊരു ഇതായത് ഞാൻ വേദന കുറച്ച് സഹിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഇതിലാണ് പോയത്. ജസ്റ്റ് ഈ കാർട്ടിലേജ് ആണ് കുറച്ച് വേദന എടുക്കുന്നത്. താഴത്തെ ആക്ച്വലി വലിയ പ്രശ്നമേ ഇല്ല, അതങ്ങ് കുത്തിയങ്ങിടും, ദാറ്റ്സ് ഇറ്റ്. പക്ഷെ കാർട്ടിലേജ് കുറച്ച് വേദന എടുക്കും, പക്ഷെ ഇറ്റ്സ് ഓക്കെ, വേർത്ത് ദ പെയിൻ ആണ്. കുറച്ച് നേരത്തെ ആ ഒരു ഇത് അത്ര തന്നെ. പിന്നെ മൂക്ക്, ട്വൽത്ത് ബോർഡ് എക്സാംസ് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്ക് എന്തുവാ ചെയ്ത. മൂക്ക് ഐ തിങ്ക് കുറച്ച് വേദന, ഞങ്ങളുടെ കുറച്ച് തിക്ക് ഫ്ലഷ് അല്ലേ. എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല, കാരണം എനിക്കെല്ലാം ഞാൻ എനിക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ പോയി ചെയ്തോണ്ട് എനിക്കൊന്ന് ചെയ്ത് കിട്ടിയാ മതി എന്നായിരുന്നു. വേദന മൂക്കൂത്തി എപ്പോഴാണ് കുത്തി എനിക്ക്, ഞാൻ എനിക്ക് മൂക്കൂത്തി ഉണ്ടാകുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീട്ടിൽ പറയുമ്പോ എന്റെ വീട്ടില് സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വീട്ടിൽ അമ്മയുടെ വീട്ടിൽ പ്രശ്നമായിരുന്നല്ലേ. എന്റെ വീട്ടിൽ ഞാൻ ചോദിക്കും, ഡാഡി പറയോ വേണ്ട വേണ്ട മൂക്കൊന്നും കുത്തുണ്ടാവും. വിചാരം വെറുതെ എന്തിനാണ് ശരീരത്തിൽ കുത്തി വേദനിപ്പിക്കുന്നത്. അങ്ങനെ പണ്ട് കൊറേ കാലം മുന്നേക്ക് മൂക്കുത്തിയൊക്കെ വളരെ സ്റ്റൈലിഷ് ആയിട്ടൊന്നും അല്ലായിരുന്നു കാണുന്നത്. കൂടുതലും ബ്രാഹ്മൺസ് ഒക്കെ ആയിരുന്നു അത് കുത്തുന്നത്. അത് അവരുടെ ഒരു കസ്റ്റമായിട്ടായിരുന്നു അവർ കുത്തുന്നത്. അല്ല നോർമലി ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ മൂക്ക് കുത്തുന്ന ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഞങ്ങൾ എക്സ്കേർഷന് പോയി. എക്സ്കേർഷന് ബാംഗ്ലൂർ മൈസൂർ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഊട്ടി പോയിട്ട് കോയമ്പത്തൂർ, കോയമ്പത്തൂരത്തി അവിടെ ഒരു ദിവസം സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ഞങ്ങൾ കോയമ്പത്തൂരിൽ അവിടെ ഷോപ്പിങ്ങിനായിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നപ്പോൾ ഒരു ജ്വല്ലറി ഷോപ്പിൽ, വെറുതെ കോയമ്പത്തൂരിൽ, കോയമ്പത്തൂരിൽ ജ്വല്ലറി ഷോപ്പിൽ കയറി. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊന്ന് ഒന്ന് ഞാനിപ്പോൾ നോക്കിയപ്പോൾ വീട്ടിൽ വഴക്കറിയില്ലേ, വീട്ടിലൊന്നും ചോദിച്ചില്ല. അവിടെ നോക്കിയാൽ മുക്കുത്തികൾ ഇരിക്കുന്നു. അപ്പോൾ അന്ന് നമ്മളൊന്നും ചോദിക്കാതെ ഇങ്ങനെ ചെയ്താൽ നല്ല സ്റ്റോൺ ഉള്ള ഒരു മൂക്കുത്തി. അന്ന് എനിക്ക് തോന്നുന്നു വെറും ഒരു 250 rupees അന്ന് ആ മൂക്കുത്തിക്ക് വിലയുള്ളു. സ്വർണത്തിന് തീരെ വിലയില്ലാത്ത സമയം. സ്വർണത്തിന് 250, ഞാൻ 80 rupees സ്വർണ്ണ മോതിരം വാങ്ങിയിട്ടുണ്ട് ഷാനി. ഞാൻ ഗോൾഡ് വാസ് ഭയങ്കര വില കുറവായിരുന്നു, ഗ്രാമിനൊക്കെ 380 rupees. അപ്പൊ നമ്മൾ ഈ വാങ്ങുന്ന ഒരു കുഞ്ഞു മൂക്കുത്തി 1 gram ഒന്നും കാണില്ല, അതിൽ 1.5 grams ആയിരിക്കും. അപ്പൊ ഞാൻ വെറുതെ ഒരു മൂക്കുത്തി എടുത്തപ്പോ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു, അർച്ചന മിസുമ ലേഖ അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾ കുത്തുന്നു നമുക്കൊന്ന് മൂക്ക് കുത്തിയാലോ. അപ്പോഴും അയ്യോ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട, നമ്മൾ ഞാൻ കുത്തിട്ട് എനിക്ക് ഭയങ്കര കൊതിയാണ് മൂക്ക് കുത്താൻ. എന്നിട്ട് ആ ഒരു ധൈര്യത്തിന് ഒരു മൂക്ക് കുത്തി വാങ്ങിക്കുന്നു. അപ്പൊ ചെയ്യുന്ന സ്ഥലത്ത് നല്ലതാണോ എന്നൊക്കെ ഒന്നും അറിഞ്ഞൂടാ. കുളമൊക്കെ കുത്തിയിരുന്നെങ്കിൽ അല്ല, അവിടെ തമിഴന്മാരുടെ കടയൊക്കെ ആകുമ്പോൾ അവര് അവിടെ സ്ഥിരം മൂക്ക് കുത്തുന്നതല്ല. ഇപ്പൊ ഞാൻ ചോദിച്ചു മൂക്ക് കുത്തുന്ന ആളുണ്ടോ, തട്ടാനുണ്ടോ, തട്ടാനൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അപ്പൊ അവരൊരിങ്ങി സ്പോട്ട് ഇട്ട് നമ്മളോട് പേന വെച്ചിട്ട് അടയാണോ. അപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഫ്രണ്ട്സിനോട് ചോദിച്ചു, ഇത് ഓക്കെയാണോ ഓക്കെയാണോ. അങ്ങോട്ട് ഇരുന്നു അങ്ങോട്ട് കുത്തി. എത്ര വയസ്സിലാ കോളേജ്? ഡിഗ്രി ഫൈനൽ ഇയർ ഒരു 20 ഷാനിയുടെ ഈ പ്രായം, ഡിഗ്രി ഫൈനൽ ഇയറിന്റെ എക്സ്കർഷൻ. അങ്ങനെ ഞാൻ മൂക്ക് കുത്തി, ഞാൻ മൂക്ക് കുത്തി തിരിച്ച് ട്രിവാൻഡ്രം എത്തി കഴിഞ്ഞു. ഞാൻ കുത്തിയതിനു ശേഷമാണ് എന്റെ എല്ലാ ഫ്രണ്ട്സും കുത്തിയ, ലേഖ കുത്തി, അർച്ചന കുത്തി, പിങ്കി കുത്തി, എല്ലാരും കുത്തി, ദീപാ നായർ കുത്തി. എന്റെ മൂക്കുത്തി കണ്ടിട്ട് ഫാനായിട്ട് എന്റെ അമ്മ കുത്തി, എന്റെ അനിയത്തി കുത്തി, എല്ലാരും കുത്തി, ഈശാനിയും കുത്തി, അമ്മയും കുത്തി. ഞാൻ അമ്മയുടെ ഫാനായിട്ട് നല്ല കുത്തിയത്, അത് അമ്മയുടെ തെറ്റിദ്ധാരണയാണ്. അല്ല ആക്ച്വലി എനിക്ക് കമ്മൽ ഞാൻ കുത്താൻ കാരണം അമ്മയുടെ തന്നെയാണ്. എനിക്ക് കുഞ്ഞിലേ മുതലേ ഞാൻ അമ്മയുടെ ചെവി എപ്പോഴും നോക്കി ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയും. ദോ എനിക്ക് പിയേഴ്സിങ്ങിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നെങ്കിലും എനിക്ക് അമ്മയുടെ ചെവി കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. മൂക്കൂത്തോടായിരുന്നു എനിക്ക് ഒരു പ്രത്യേക താല്പര്യക്കുറവ്. ഇയർ പിയേഴ്സിങ് എനിക്ക് വലിയ ഇയറിൽ എനിക്ക് വലിയ ഇതില്ലായിരുന്നു, പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ പറഞ്ഞാൽ അമ്മ തന്നെയാണ് എൻ്റെ ഒരു
ഇൻസ്പിറേഷൻ ഇത് കുത്താനായിട്ട്. എനിക്ക് എന്റെ സെക്കൻഡും തേർഡും ഒക്കെ കുത്താനായിട്ടുള്ള പെർമിഷൻ കിട്ടാൻ. അപ്പൊ ഞാൻ മൂക്കൂത്തി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലൊക്കെ കണ്ടപ്പോ നല്ല ഭംഗിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് കുഴപ്പമില്ല. എന്നിട്ട് ഞങ്ങള് വെക്കേഷന് മസ്കറ്റിൽ പോയ സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു, ഞങ്ങൾക്ക് സെക്കൻഡും തേർഡും കുത്തണം, അതിപ്പോ ഭയങ്കര ഫാഷനാണ്, ഞങ്ങൾക്ക് കുത്തണം, ഞങ്ങൾക്ക് ഞാനും എന്റെ അനിയത്തിയും ഡാഡിയുടെ കാല് പിടിക്കും. അപ്പൊ ഡാഡി പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പോയപ്പോ ഒരു ജ്വല്ലറി ഷോപ്പിന്റെ ഫ്രണ്ടിൽ കാറ് നിർത്തിയിട്ട് ഡാഡി പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും കുത്തണം എന്ന് പറഞ്ഞില്ലേ, ആ കടയിൽ പോയിട്ട് ഇഷ്ടമുള്ള വാങ്ങിയിട്ട് കുത്തിക്കൊന്നു തുടങ്ങി. നമ്മളെ ഡാഡിക്ക് എന്ത് പറ്റി, എന്താ ഇങ്ങനെ വരണം? ഞാനും അനിയത്തി കൂടെ ഇറങ്ങി ഓടി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, സന്തോഷം സഹിക്കാൻ പറ്റില്ല. അന്ന് ഇതെവിടെ മസ്കറ്റ്, മസ്കറ്റില്ല, സെക്കൻഡും തേർഡും കുത്തുകയെന്ന് വെച്ചാൽ അന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് മറ്റേ ഗൺഷോട്ട് ആയിരുന്നു. ഞങ്ങൾ വേഗം പെട്ടെന്ന് ഗൺഷോട്ട് ആകുമ്പോ പെയിൻ കുറവായിരിക്കും അല്ലേ? അല്ല, അത് പെയിൻ അതിങ്ങനെ നമ്മളെ സ്റ്റേപ്ലർ ഇല്ലേ, അതുപോലെ സ്റ്റേപ്ലർ, സ്റ്റേപ്ലർ പോലെ ഒരു കമ്മലിന്റെ. പക്ഷേ ഇറ്റ് വിൽ ബി കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരുന്നു മറ്റേതിനെ കാട്ടിയും. ആലോചിച്ചാ ഐ തിങ്ക് ഇറ്റ് സെയിം ഓൺലി. അതിങ്ങനെ അവർ ആ പൊസിഷൻ ടടക് പിന്നെ എന്ത് എന്തുകൊണ്ടും മറ്റേതല്ലേ നല്ലത്, മറ്റേതാണ് നല്ലത്, മറ്റേതാണ്. അതുകൊണ്ട് പിന്നെ ആൾക്കാർ എന്തിനാ ഗൺ പ്രിഫർ ചെയ്യുന്ന കൂടുതൽ? അത് പലപ്പോഴും ജ്വല്ലറി ഷോപ്പിലോ ആയാലും പലയിടത്തും ഒക്കെ പോകുമ്പോ അത് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ. നമ്മൾ ഈ പഴയ തരം സ്വർണ്ണക്കടകളിൽ പോകുമ്പോഴായിരിക്കും എക്സ്പീരിയൻസ്ഡ് തട്ടാന്മാരാണ്. നമ്മൾ നല്ല കൈപുണ്യമുള്ള തട്ടാന്റെ അടുത്ത് പോയി ചെയ്താലാണ് പഴുക്കാതെ ഒക്കെ ഇരിക്കുന്നത്, എല്ലാം പെർഫെക്റ്റ് ആവുന്നത്. അപ്പൊ ചില ജ്വല്ലറി ഷോപ്സിലൊക്കെ പോയാൽ അവിടെ ഇതായിരിക്കും പ്രിഫർ ചെയ്യണം. ഒത്തിരി പേര് ബ്യൂട്ടി പാർലേഴ്സിൽ പോയി ചെയ്യും, അവിടെ എല്ലാം ഈ ഗണ്ണിന്റെ സംഭവമായിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് ഗണ്ണാ ചെയ്തത്, അത് പിന്നെ ഉണങ്ങാനൊക്കെ പെട്ട പാട്. പിന്നെ ഞങ്ങൾ ആ കമ്മൽ മാറ്റിയിട്ട് ഒറിജിനൽ സ്വർണ്ണ കമ്മലൊക്കെ ഇടാൻ ശ്രമിച്ചപ്പോ ഒത്തിരി പഴുത്തു. ഞാൻ എന്റെ മുകളിലത്തെ എങ്ങനെയാണെന്നോ, നമ്മുടെ പൂർണിമ ഇല്ലേ, പൂർണിമ ഇന്ദ്രജിത്ത്, പൂർണിമ ഞാൻ 96 ഞങ്ങളൊരു സീരിയൽ ചെയ്തപ്പോൾ അതിൽ പൂർണിമ അന്ന് ആദ്യമായിട്ട് ഞാൻ പൂർണിമ അവിടെ വെച്ച് കാണുന്നത്. പൂർണിമയ്ക്ക് ഈ കമ്മലുണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡും തേർഡും ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ മുകളിലുണ്ടായിരുന്നു. ഞാൻ പൂർണിമ ആദ്യം കണ്ടപ്പോൾ പൂർണിമയുടെ പേര് പോലും ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, അയ്യോ ഇവിടെ കാത് കുത്താൻ പറ്റുമോ എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അന്ന് പൂർണിമ വളരെ യങ് ആയിരുന്നു, കോളേജിൽ ജസ്റ്റ് പഠിക്കുന്നത്. എനിക്കന്ന് അമ്മുണ്ട്, അമ്മു ജനിച്ചു കഴിഞ്ഞ സമയം തുടങ്ങി. നാലാം ഭാവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്ട് ചെയ്ത സീരിയലിൽ പൂർണിമ ആക്ട് ചെയ്യാൻ വന്നത്. അപ്പം ഞാൻ പൂർണിമ കണ്ടിട്ട് കുട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചേടാ ഇവിടെ എങ്ങനെയാണ് കാത് കുത്തുന്നത്. അപ്പം ഞാനത് കണ്ടെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി പൂർണിമ. കുറേ നാൾ പൂർണിമയ്ക്കാകും. അപ്പം ഞാൻ എപ്പോൾ പൂർണിമയെ കണ്ട് പൂർണിമയോട് ഞാൻ സംസാരിക്കുമ്പോഴും എൻ്റെ കണ്ണ് ആ കമ്മലിലായിരിക്കും. അങ്ങനെ പൂർണിമയെ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഈ ചെയ്ത് കുത്തുന്നത് ഓസി ജനിച്ചിട്ടാണ്. അത്രയും കാലം ഞാൻ ആ മനസ്സിൽ ആഗ്രഹം വെച്ച് നടന്നു, പക്ഷെ എനിക്ക് പേടിയായിരുന്നു. ഞാനത് കുത്തി കഴിഞ്ഞിട്ടില്ല. ഓസിക്ക് ഒരു 6 ഉള്ളപ്പോൾ ഞാൻ എന്നോ ഇങ്ങനെ പുറത്തെവിടെ പോയപ്പോ ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പോയപ്പോ അവിടുത്തെ ആലപ്പാട്ടിൽ കയറി പെട്ടെന്ന് എനിക്കിങ്ങനെ പെട്ടെന്നൊരു മൂഡ് വരും, ആ ഇന്നൊന്ന് കാത് കുത്തിയാലോ. അങ്ങനെ പെട്ടെന്ന് അവിടെ പോയി ഒരു കമ്മൽ വാങ്ങി ഞാൻ ഇത് കുത്തുമായിരുന്നു. അത് കുത്തി കഴിഞ്ഞതിന് ശേഷം ഓസി കുഞ്ഞായിരുന്നുണ്ട്, ഈ കുഞ്ഞു പിള്ളേരെ നമ്മൾ എടുക്കുമ്പോഴേ അവരിങ്ങനെ നമ്മൾ അവരുടെ കൈ വെച്ച് നമ്മൾ ഇവിടെയൊക്കെ അടിക്കും, ഇങ്ങനെ ഇഷ്ടം കൊണ്ട് കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ. എനിക്ക് എന്നും ഓസിയുടെ കയ്യിൽ നിന്ന് ഒരടി കിട്ടും എന്റെ ജീവിതത്തിൽ. ആ ചെയ്ത അന്ന് തൊട്ട് ഓൾമോസ്റ്റ് ഒരു 7-8 കണ്ടിന്യൂസ്ലി. അപ്പൊ എനിക്ക് അത് അപ്പൊ ഹേർട്ടാവും, പഴുക്കും. ഞാൻ പിന്നെ ഉപ്പ് വെള്ളം എണ്ണ അത് ഇതൊക്കെ ഇടും, അത് ഒരുവിധം ഒന്ന് ഡ്രൈ ആകുമ്പോ അടുത്തതിൽ കിട്ടും അടി. അപ്പൊ ഞാൻ കൊറേ കാലം കടിക്കൊന്നും ഓസിക്ക് അന്നേ ഇഷ്ടമല്ലായിരുന്നു. ഓസി എപ്പോഴും ഞാൻ ഓസി എടുക്കുമ്പോ ഒക്കെ എന്റെ ചെവിയില ഇങ്ങനെ കയറി പിടിക്കും, അതിൽ കയറി പിടിക്കും. അത് എനിക്ക് നമുക്ക് അട്രാക്റ്റീവ് ആയിരുന്നു കാണാൻ, പിടിച്ചിട്ട് ഇങ്ങനെ എനിക്കത് മുറിയുമായിരുന്നു. ഒരുപാട് കാലം എടുത്ത് ശരിയാവാ. പിന്നെന്താ, പിന്നെ ഈ മൂക്കൂത്തി എനിക്ക് ചോദിക്കും, ഈ ഞാൻ ഇട്ടിരിക്കുന്ന റിങ് എങ്ങനെ എന്റെ കറക്റ്റ് ഷേപ്പിനെ കിട്ടിയത്? എന്റെ മൂക്ക് കുറച്ച് നീണ്ടതാ, കുറച്ച് കൂടുതൽ നീളം. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാം, അമ്മയ്ക്ക് റെഡിമെയ്ഡ് അമ്മയുടെ മൂക്കിന്റെ അതേ കറക്റ്റ് സൈസിൽ കിട്ടി. ഭീമയിൽ അവരുടെ പുതിയ ഷോറൂം, ഇപ്പൊ ഇരിക്കുന്ന പുതിയ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ഡേ നമ്മളെ ഇൻവൈറ്റ് ചെയ്തപ്പോ ഞാൻ അവിടെ പോയതാ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒന്ന് എടുക്കണമല്ലോ, വലുതൊന്നും എടുക്കാൻ പറ്റില്ല, കുഞ്ഞെന്തെങ്കിലും എടുക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോ ഞാൻ ഈ തരം മൂക്കൂത്തി കുറേ കാലോട് തപ്പി നടന്നു. ഇത് ജെ ഷേപ്പ് അല്ലേ? അത് ജെ ഷേപ്പ് ജെ. അപ്പൊ ഞാൻ തപ്പി നടക്കുന്നത്, പെട്ടെന്ന് അവിടെ ഒരു ട്രെയിൽ അന്ന് ഒത്തിരി ഇനോഗ്രേഷൻ ഡേ ആയതുകൊണ്ട് ഒരുപാട് ന്യൂ പീസസ് ഉണ്ടത് ഞാൻ കണ്ടു. ഞാൻ ഇതൊന്ന് കാണിക്കൂ, എടുത്തു ട്രൈ ചെയ്തു, എനിക്ക് പക്കായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങി. ഇത് വാങ്ങിയിട്ട് എത്ര വർഷം? ഒരുപാട് വർഷമായി, ഓൾമോസ്റ്റ് ഒരു 10 അടുപ്പിച്ചാവില്ലേ. ആ ന്യൂ ഷോറൂം തുടങ്ങിയ സമയത്ത് ഞാൻ വാങ്ങിയത്. എന്റെ സൈസിൽ റെഡിമെയ്ഡ് കിട്ടാറേ ഇല്ല, അതുകൊണ്ട് എനിക്ക് എന്റെ ഷേപ്പിന് പുതിയത് ഉണ്ടാക്കാൻ പണിയിക്കേണ്ടി വന്നു.
ഈശാനിക്കും അമ്മൂനും നമ്മൾ ഈ ഇതുപോലെ പണിപ്പിച്ചു. പക്ഷെ സിമിക്ക് നമ്മൾ ഈ ഷോപ്പിൽ പോയപ്പോ സിനിമയ്ക്ക് എന്നെ പോലും നീണ്ട മൂക്ക് നീണ്ട മൂക്കാണ്. പക്ഷെ ചില ആൾക്കാരുടെ ലക്കാണ്, നമ്മൾ പോകുമ്പോ അവിടെ ഇരിക്കുന്നവരാണ് നമുക്ക് അറിയാം. എനിക്ക് പിന്നെ എനിക്ക് റിങ് ഇടണം എന്നുണ്ട്, പക്ഷെ എന്റെ മൂക്ക് വളരെ വലുതായിട്ട് റിങ് ഇട്ട ഭയങ്കര വലുതായി പോകുന്ന ഒരു പേടിയുള്ളൂ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ആക്ച്വലി ട്രൈ ചെയ്യണം എന്നുണ്ട്. എനിക്ക് മറ്റേ മഹാരാഷ്ട്രയൻസ് ഇടുന്ന ഒരു മൂക്കുത്തില്ലേ വലുത്, ഞാൻ പറഞ്ഞ ഡാൻസിലിട്ടത് അതല്ല, അത് ആ ടൈപ്പാണ്. ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് എന്തോ നാർത്ത് അവരെന്തോ പറയും, ഇങ്ങനെ കുറെ മുത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ. പക്ഷെ അത് ചുമ്മായിട്ടോ നടക്കാൻ പറ്റില്ല, ചുമ്മാ ഇടാനല്ല, നല്ലപോലെ ഡ്രസ് ചെയ്യട്ടെ. എനിക്ക് ഇടണം വലിയൊരു കുട്ടി, അത് ഇവിടെ ഇട്ടാ കോമഡി ആയിപ്പോയില്ലേ. ഞാനിടും, ഒരു ഫോട്ടോ എടുക്കാനൊക്കെ ഇടാല. പിന്നെ വല്ലതും ഉണ്ടോ പറയാൻ? ഇല്ല, എനിക്ക് ഇനി ഒരു വലിയ മൂക്കുത്തി ഇടുന്നത് ആഗ്രഹം. എനിക്ക് എപ്പോഴും റിങ്ങിനോടാണ് താല്പര്യം. ഇത് ജേ ആണ്, ഹാഫ് റിങ് പോലെയാണ്. എനിക്ക് ഫുൾ റിങ് ഇടണം എപ്പോഴെങ്കിലും, ചേരോ എന്നറിയത്തില്ല. എന്റെ ഫ്രണ്ട് ദീപാ നായർക്കൊക്കെ ഫുൾ റിങ് ആ, എനിക്ക് ദീപാന്റെ ഭയങ്കര ഇഷ്ടമാണ്. ദീപയുടെ നല്ല രസമാണ്, അത് ഹൻസു അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഫുൾ റിങ് ആണ് കുറച്ചുകൂടി മോഡേൺ കോസ്റ്റ്യൂംസിന്റെ ഒക്കെ കൂടെ കുറച്ചുകൂടെ ചേരുന്നത്. ഞാൻ ഇട്ടേക്കുന്ന ഈ കമ്മലിൽ ഇതുപോലും ഈ മെയിലിട്ടേക്കുന്ന അമ്മയുടെ കമ്മലാണ്, നല്ലൊരു ഷേപ്പാണ്. മെയിലിടെ ഒരു എസ് ഷേപ്പ് പോലെ എനിക്ക് എന്റെ ഷേപ്പ് ആകുള്ളൂ. ശൈശാനിക്ക് ഇതുപോലെ ഒരെണ്ണം പണിയിപ്പിക്കണം, അത് കുറച്ച് ഷൈൻ ഉണ്ട്, കുറച്ച് കൂടുതൽ ഡയമണ്ട് ഉണ്ട്. അതുകൊണ്ട് നമ്മള് ഏറെക്കുറെ എനിക്ക് കിട്ടിയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഞാൻ പറഞ്ഞു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലിട്ട് ഞാൻ റിപ്ലൈ തരാം. പറഞ്ഞില്ലേ, പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് പലപ്പോഴും സെക്കൻഡും തേർഡും ഒക്കെ ചില കുട്ടികൾ സ്വന്തമായിട്ട് പോയി ചെയ്യുമ്പോഴേ പൊസിഷൻസ് മാറിപ്പോവാറുണ്ട്. എനിക്ക് ഞാൻ വളരെ ടെൻഷൻ, ഞാൻ അമ്മേനെ കൊണ്ട് അമ്മ പൊസിഷൻ കറക്റ്റ് ആണോ കറക്റ്റ് ആണോ കുത്തുന്ന മുന്നേ ഞാൻ അഞ്ചു തവണ ചോദിക്കും. കാരണം വൺസ് കുത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക്. പൊസിഷൻ ഞാനും കണ്ടു, മൂക്കുത്തി വളരെ റോങ്. എനിക്ക് റിയ ഇല്ലേ, റിയ എപ്പോഴും മൂക്ക് കുത്തിയപ്പോ ഇച്ചിരി പൊസിഷൻ മാറിപ്പോയോ എപ്പോഴോ. രണ്ടാമത് ചെയ്തു ഐ തിങ്ക്, അങ്ങനെ എനിക്ക് ആരോ നമ്മുടെ പരിചയത്തിൽ ചിലപ്പോ അവര് ചെന്ന് കഴിയുമ്പോ അവര് പറയും ഇങ്ങനെ സ്പോട്ട് ഇട്ട് തരാൻ പറയും. അപ്പൊ ചിലർക്ക് അവിടെ ചെല്ലുമ്പോ ആ ചെയ്യാനുള്ള ഒരു ടെൻഷനിലല്ലേ തെറ്റും, പറ്റിയ കൂടെ എക്സ്പീരിയൻസ് ആരെങ്കിലും മൂക്കുത്തിയുടെ ആ പൊസിഷൻ മാറി നമുക്കത് കാണുമ്പോ അറിയാം. പൊസിഷൻ മാറിപ്പോയി, പൊസിഷൻ മാറി ആ ഭംഗിയെ പോവും ആ ഇടുന്ന. ഇവിടെ ഒരു ചെറിയൊരു ഡിപ്രഷൻ ഉണ്ട് ഇവിടെ നമ്മുടെ എല്ലാവരുടെയും മൂക്കിൽ. അവിടെയാണ് എന്റെ ഡിപ്രഷൻ കുറച്ച് മേലില്ല, അതുകൊണ്ടാണ് എന്റെ ഞാൻ ആദ്യം പറഞ്ഞു അമ്മ ഇത്രയും മേളിൽ വേണ്ടല്ലോ കൂടെ എന്നാ വലിയ മൂക്കുത്തി വേണ്ടേ. പക്ഷെ അതാണ് എന്റെ പൊസിഷൻ, കുറച്ച് താഴെ ആയിപ്പോയി അതൊരു ഫിറ്റ് ആവാത്ത സ്ഥലത്ത് നമ്മൾ ഇട്ടേക്കുന്ന പോലെ ഒരു ലുക്ക് കിട്ടും. അമ്മ പറഞ്ഞില്ല ഇതാണ് എന്റെ ഡിപ്രഷൻ. നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോ തന്നെ വീട്ടിൽ തന്നെ നമ്മൾ അവിടെ ഒരു സ്പോട്ട് വെച്ചിട്ട് ഒരു കുഞ്ഞു പൊട്ടോ ട്രൈ ചെയ്ത് നോക്കാം. ഈ കുഞ്ഞു കല്ലുള്ള പൊട്ടൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് എടുത്ത് നമ്മൾ ആ സെക്കൻഡ് സോത്തോ എവിടെയാ നമ്മൾ അവിടെയൊക്കെ ഒന്ന് വെച്ചിട്ട് നമ്മൾ തന്നെ ഒന്ന് നോക്കി നമ്മൾ അതിനെ ഒന്നൊരു പക്ക നമ്മളെ മനസ്സിൽ തീരുമാനിച്ചു നോക്കി ഇവിടെയാണ് ഞാൻ കുത്താൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടേ പോകാവൂ. അല്ലാതെ ഞാനൊക്കെ പോയി ഇങ്ങനെ ചാടി കയറി ഭാഗ്യമാണ്, അമ്മയുടെ ലക്കാണല്ലേ, ഭാഗ്യമുള്ളതുകൊണ്ടാണ് കുളമാവാത്തത്. എനിക്ക് ഞാൻ പിന്നെ എന്റെ എത്ര ഫ്രണ്ട്സിന്റെ കൂടെ മൂക്കുത്താൻ പോയിട്ടുണ്ടെന്നോ, പാവ അർച്ചനയുടെ മൂക്കൂത്തം എന്റെ ഫ്രണ്ടിന്റെ മൂക്കൂത്തം പോയപ്പോഴത്തേക്കും തട്ടാൻ കുത്തിക്കോണ്ടിങ്ങനെ ഇരുന്നപ്പോ പകുതി എത്തിയപ്പോഴത്തേക്ക് അത് സ്ലിപ്പായി പോയി, സ്ലിപ്പായി താഴെ വീണ ആ സാധനം. പിന്നെ നമ്മളെല്ലാവരും കൂടെ ഒക്കെ തപ്പത്, അപ്പൊ പകുതിയായി വേദന എടുത്തു പിടിച്ചിരിക്കുവായിരുന്നു അർച്ചന. പക്ഷെ എന്റെ എല്ലാ ഫ്രണ്ട്സും ആ സമയത്ത് മൂക്കൂത്തി, എന്റെ ഫ്രണ്ട് മിസൂമ മാത്രമാണ് കുത്താത്ത. എന്റെ ഫ്രണ്ട് സുലു മസിനെ ഒന്നും കുത്തിയിട്ടില്ല, അവരൊരു പക്ഷെ ആ കോളേജ് പഠിക്കുന്ന സമയത്ത് അവർ എന്റെ കൂടെ അല്ലായിരുന്നു, അവർ വേറെ സ്ഥലത്തായിരുന്നു. എന്റെ കൂടെ ആയിരുന്നെങ്കിൽ ഞാൻ അവരെയും കൊണ്ടുപോയി മൂക്കുത്തിയത്. എന്റെ ഫ്രണ്ട്സ് ആരും അങ്ങനെ ഞാൻ കണ്ട കുത്തി മൂക്ക് കുത്തിയിട്ടില്ല. ചെവി ദേവനന്ദി മൂക്കുത്തില്ലേ? ഇല്ല, ദേവനന്ദി അനിയത്തിയാണ്, അനിയന്തിയാണ് കുത്തിയിട്ടുള്ളത്. ദേവനന്ദി കുത്തിയിട്ടില്ല. എന്റെ ഫ്രണ്ട്സ് അങ്ങനെ ക്ലോസ് സർക്കിളിലുള്ള ആരും മൂക്ക് കുത്തിയിട്ടില്ല. ഗൗരി കുത്തിയിട്ടുണ്ടോ എന്തെങ്കിലും അറിഞ്ഞുകൂടാ. നമ്മൾ കൂടുതൽ നോട്ടീസ് ചെയ്യണ ടാമിലിയൻസ് ഇല്ലേ, ടാമിലിയൻസും ബ്രാഹ്മൺസും ഒക്കെ കൂടുതലും റൈറ്റ് മൂക്കാകുത്തും. ആ, അതും എന്നോട് ചോദിക്കാറുണ്ട് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ. നമ്മള് ലെഫ്റ്റിലാണ് കുത്തിയിരിക്കുന്നത്, അവര് റൈറ്റിലാണ് കുത്തിയിരിക്കുന്നത്. പക്ഷെ ഹിന്ദി ആൾക്കാർ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതലും ലെഫ്റ്റിലാണ് കുത്തുന്നത്. എനിക്ക് മൂക്കുത്തി എന്ന് പറയുമ്പോ എനിക്ക് എന്തോ ലെഫ്റ്റിനാണ് എനിക്കൊരു കുറച്ചുകൂടെ അതിനൊരു എനിക്കൊരു ഇഷ്ടം കൂടുതൽ ലെഫ്റ്റിനാണ്. പക്ഷെ ലെഫ്റ്റ് മൂക്കുത്തി നമുക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വല്ല തമിഴ് പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പോയോണ്ടല്ലോ, അവര് വേറെ റൈറ്റിൽ ഇടാം. അങ്ങനെ തമിഴര് പൊതുവേ കൂടുതലും റൈറ്റ് ആണ്, റൈറ്റ് മൂക്കാണ് പ്രോഗ്രാം ആസ് ഇൻ ആക്ട് വല്ലതും ചെയ്യാം. നമ്മളിപ്പോ തമിഴില് വല്ല ആക്ട് ഒക്കെ ചെയ്യുവാണെന്ന്. ഇപ്പൊ ഇഷാനി ഒക്കെ നാളെ അപ്പൊ ഞാൻ റൈറ്റിൽ കുത്തണം, അല്ല കുത്തണ്ട. അപ്പൊ ഇതങ്ങ് ഊരി വെച്ചിട്ട് അവർ ഇവിടെ ഒട്ടിക്കുന്ന പോലെ ഇട്ട്. നമ്മളിപ്പോ തമിഴ് സിനിമയിൽ നീ ഇപ്പൊ ഒരു അത്ര പ്രശ്നമാണ്, അങ്ങനെയാണ് അവിടെ റൈറ്റിലാണ് കുത്തുന്നത്. എന്താണെന്ന് അറിയത്തില്ല, അതും ബ്രാഹ്മൺസ് ഒക്കെ പക്ക റൈറ്റിലാണ് കുത്തുന്നത്.
ലെഫ്റ്റിലല്ല. വേറെ ഹിന്ദി നോർത്ത് ഇന്ത്യൻസ് ഒക്കെ കൂടുതൽ ലെഫ്റ്റ്. എനിക്ക് കുറെ ഗുജറാത്തി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ആ ഞാൻ സ്കൂളിൽ പോയി അന്നൊരു ശില്പ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. കൊച്ചു കുട്ടിയായിരുന്നപ്പോഴേ അതിന് മുക്കുത്തി ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ അപ്പം അവരൊക്കെ ലെഫ്റ്റിലായിരുന്നു. നോർത്ത് ഇന്ത്യൻസ് അത്രയും കൂടുതൽ നമ്മൾ കാണാൻ ലെഫ്റ്റാണ്. മലയാളികൾ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല, ഇഷ്ടമുണ്ടെങ്കിൽ ലെഫ്റ്റ് കുത്തും, ചിലർ റൈറ്റ് കുത്തും, അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാൻ ലെഫ്റ്റാണ്. അപ്പം മൂക്ക് കുത്താനും കാതിലി സെക്കൻഡ്സും തേർഡും ഒക്കെ കുത്താനും ഒക്കെ പ്ലാനുള്ള കുട്ടികൾ ചുമ്മാ അങ്ങോട്ട് പോയി ചെയ്യരുത്. എനിക്കൊക്കെ മറ്റേ അബദ്ധത്തിൽ ഓക്കെ ആയതാണ്. കറക്റ്റാ ആലോചിച്ചിട്ട് നല്ല ജ്വല്ലറി ഷോപ്പിൽ പോയി നല്ല കൈപുണ്യമുള്ള തട്ടാൻ്റെ അടുത്ത് പോയി കുത്തിയുണ്ടല്ലോ, പഴുക്കത്തും ഒന്നുമില്ല. ഈ മുകളിൽ എല്ലാവർക്കും കുറച്ച് പ്രോബ്ലം ഉണ്ടാവും, കാരണം അത് കുറച്ച് ഹാർഡ് ഒരു ഏരിയ ആണ്, അതൊന്ന് ഹീലായി. പിന്നെ ഗോൾഡ് തന്നെ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഗണ്ണായാലും പ്രശ്നമില്ലല്ലേ. അപ്പൊ ഞാൻ ചിലർ കുറെ പേര് ഗോൾഡ് അല്ലാത്ത സ്റ്റോൺസ് ഇട്ട് കണ്ടിട്ടുണ്ട് കമ്മൽ. അപ്പൊ ഗൺ പ്രശ്നം ഏതൊക്കെയല്ലേ? ഗൺ കുഴപ്പമില്ല, പക്ഷെ ഗണ്ണിന്റെ പ്രശ്നം വെച്ചാൽ അതിന്റെ വളരെ മെലിഞ്ഞത, ഒരു സൂചി പോലെയാണ്. അപ്പൊ നമ്മൾ സാധാരണ കടയിൽ പോയി ഒരു കമ്മൽ വാങ്ങിക്കുമ്പോ എന്തായാലും അതിന്റെ ആ തണ്ട് കുറച്ചുകൂടെ വണ്ണങ്ങൾ. അപ്പൊ നമ്മൾ കുറെ നാൾ കഴിഞ്ഞ് അത് ഊരിയിട്ട് ഇത് കുത്തി കയറ്റാൻ ശ്രമിക്കുമ്പോ വീണ്ടും നമുക്ക് അവിടെ ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഈ സ്ഥിരം ഇട്ടേക്കുന്ന കമ്മലില്ലേ, ഈ ഞാനൊക്കെ ഇപ്പൊ ഇതിൽ ബോംബെ സ്ക്രൂ ആയിട്ടേക്കണം. ബോംബെ സ്ക്രൂ കുറച്ചുകൂടെ മെലിക്കണം. ഇപ്പൊ നാളെ ഇത്രയും വർഷമായിട്ട് ഞാൻ കുത്തിയിട്ട് ഇത്രയും വർഷമായി, പക്ഷെ ഇതിൽ ഞാനൊരു നോർമൽ സ്ക്രൂവിന്റെ ഒരു കമ്മൽ ഇടാൻ നോക്കിയാൽ എനിക്കത് ഹേർട്ടാവും, ഹേർട്ടാവും, നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പൊ എന്നും ഇതാ ബുദ്ധിമുട്ടൊക്കെ ആണ്, പക്ഷെ എന്നാലും രസമാണ്. ഇപ്പൊ എനിക്ക് എനിക്ക് പിന്നെ കിടക്കാനൊക്കെ ആ കുത്തി ഒരു 2-3 മന്ത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെവി വെച്ചിട്ട്. പക്ഷെ ഇപ്പോൾ ഇറ്റ്സ് ഓൾ ബാക്ക് ടു നോർമൽ. നമ്മളെല്ലാം ഏകദേശം പറഞ്ഞല്ലോ, പെയിൻ അങ്ങനെ വലിയ അൺസൈക്കബിൾ പെയിൻ ഒന്നും അല്ല, നല്ല രസമാണ്. ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യണം. ഇത് പഴുക്കുന്നതിനൊക്കെ ആക്ച്വലി എന്തോ ഒരു ഓയിൻമെന്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ സ്കിൻ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ഞാനൊക്കെ ആ സമയത്തൊക്കെ ഞങ്ങളങ്ങനെ ആ ഡോക്ടേഴ്സിനോടൊന്നും ചോദിച്ചിരുന്നൊന്നുമില്ല. അപ്പൊ അന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് പസ് വരുമ്പോ നമ്മള് ആരോ പറയും എണ്ണ ഇടണം, ഉപ്പുവെള്ളം എന്നോടും പറഞ്ഞു, ആരോ പറയും ഡെറ്റോൾ ഇടണം. ഡെറ്റോൾ വെച്ചിട്ട് എനിക്കൊരു അബദ്ധം പറ്റി. എന്റെ അനിയത്തിയുടെ മൂക്ക് കുത്തിയത് ചെറുതായിട്ടൊന്ന് പഴുത്തപ്പോ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഡെറ്റോൾ കലക്കിയിട്ട് അനിയത്തിയുടെ മൂക്കിൽ വെച്ചു കൊടുത്തു. രാവിലെ ആയപ്പോ അവിടെ ഒരു ബബിള് പോലെ, എനിക്കും അങ്ങനെ ബബിൾ പോലെയാണ് ചെവിയിൽ വന്നത്. ഒരു ബബിൾ ഡെറ്റോൾ ഞാനങ്ങും ഞെട്ടിപ്പോയി. ഇനി വീട്ടുകാരൊക്കെ കൂടെ എന്നെ കൊല്ലുമല്ലോ, അവളൊന്ന് സ്കൂളിൽ പഠിക്കുവാണ്. അവളുടെ മൂക്കിൽ മൂക്കൂത്തിയേക്കാൾ വലിയൊരു ബബിള് സൈഡില്. പിന്നെ ഭാഗ്യത്തിന് താന്നപ്പോ ഡെറ്റോളൊന്നും ഇങ്ങനെ എടുത്ത് വാരി തേക്കരുത് കേട്ടോ. ഡോക്ടേഴ്സിനോട് ചോദിച്ചു, ഇവർക്കൊക്കെ പ്രശ്നമായപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ കറക്റ്റ് ചെയ്ത ഓയിൻമെന്റ് ആയിട്ട് അന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത ഏത് ഓയിൻമെന്റ് ആയിട്ട് വേഗം ഹീലായി, ഇഷ്യൂ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് മതി, ഇനി അത് പറഞ്ഞ് ബോറടിപ്പിക്കണ്ട. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് റിഗാർഡിങ് ഇതുണ്ടെങ്കിൽ ഡു ആസ്ക്, ഞാൻ റിപ്ലൈ തരാൻ നോക്കുന്നതായിരിക്കും എല്ലാവർക്കും മാക്സിമം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ ഇഷാനി കുട്ടിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. територ ടിൽ ദെൻ ബൈ, സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.